പത്തനംതിട്ടയിലെ തിരോധാന കേസുകളിൽ വീണ്ടും അന്വേഷണം. നരബലി കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. 2017 മുതൽ ജില്ലയിൽ നിന്ന് 12 സ്ത്രീകളെയാണ് കാണാതായത്. ശശിനാരായണനാണ് ചെയ്തത്. ശശിനാരായണൻ, പുതിയ സാഹചര്യം, പഴയ കേസുകളിൽ കൂടുതൽ സൂക്ഷ്മമായ അന്വേഷണം നടത്താൻ ഉള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? ഗോപി, പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചാണ് കൃത്യമായി അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രധാനമായും 12 വനിതകൾ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും കാണാതായിട്ടുണ്ട്. ഇവരുടെ കേസുകൾ പരിശോധിച്ചിട്ടാണ്, ഈ രജിസ്റ്റർ ചെയ്ത കേസുകൾ പരിശോധിച്ചായിരിക്കും അന്വേഷണം നടക്കുക. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ 2 സ്ത്രീകൾ കൊല്ലപ്പെട്ട സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാണാതായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്താൻ ഉത്തരവ് നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഓരോ സ്റ്റേഷനുകളും ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ദേശീയമുള്ള കണക്കുകൾ അനുസരിച്ചാണ് ഈ തരത്തിൽ അന്വേഷണം നടക്കുക. എന്തായാലും 12 സ്ത്രീകൾ ജില്ലയിൽ നിന്നും കാണാതായിട്ടുണ്ട്. ഇവരെ കുറിച്ചൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെടുത്ത കാര്യം. പക്ഷേ ഇത് കൃത്യമായി അത് എവിടെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഏതൊരു സംഭവം വളരെ പോലീസിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതും ഒരു തിരോധാനത്തിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണമാണ്. 2 സ്ത്രീകൾ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ജില്ലയിലെ സ്റ്റേഷനുകളിൽ നിന്നും ഇത്തരം എസ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. കേസുകളെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 5 വർഷത്തിനിടയിൽ ജില്ലയിൽ നിന്ന് കാണാൻ എസ്ടികളെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഗോവി. ശരി.